എല്ലാവർക്കും ബ്രിക്കിടപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ബെസ്റ്റ് ഫോൺസ്, അതായത് 10,000 രൂപ മുതൽ 50,000 വരെ ഉള്ളതിൽ ഏതൊക്കെയാണ് ബെസ്റ്റ് ഫോൺസ് എന്നാണ്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന രീതി എന്ന് പറയുന്നത് 40,000 രൂപ മുതൽ 50,000 രൂപയ്ക്കകത്തുള്ള ബെസ്റ്റ് രണ്ട് ഫോണുകൾ, അതേപോലെ 30,000 രൂപ മുതൽ 40,000 രൂപ വരെയുള്ള രണ്ട് ബെസ്റ്റ് ഫോണുകൾ, അതേപോലെ 30,000 രൂപ മുതൽ 20,000 രൂപയ്ക്കകത്തുള്ള രണ്ട് ബെസ്റ്റ് ഫോണുകൾ, അതേപോലെ 20,000 രൂപ മുതൽ 10,000 രൂപയ്ക്കകത്തുള്ള രണ്ട് ബെസ്റ്റ് ഫോണുകൾ, 10,000 രൂപയ്ക്ക് താഴെയുള്ള രണ്ട് ബെസ്റ്റ് ഫോണുകൾ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് സ്പെസിഫിക്കേഷൻസ് ഒന്നും പറയുന്നില്ല, എനിക്ക് ഒരുപാട് വീഡിയോ വലിച്ചു കിട്ടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻസിനെ പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ രണ്ട് ഫോണുകൾ, അപ്പോൾ നമുക്ക് മോളിൽ നിന്ന് തന്നെ വന്നു തുടങ്ങാം. 50,000 രൂപ മുതൽ 40,000 രൂപ വരെയുള്ള രണ്ട് മികച്ച ഫോണുകൾ ഏതാണെന്നാണ്. ഒന്നാമത്തത് നമ്മുടെ സാംസങ് ഗാലക്സി S20 FE 5G എന്ന് പറയുന്ന ഫോണാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ ചൂസ് ചെയ്തതെന്ന് പറയാം. ഈ ഒരു ഫോണെന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ തന്നെ ഏറ്റവും ഹയർ എൻഡ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണുകളിൽ ഒന്നാണ് ഈ സാംസങ് S20 FE 5G എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഹാർഡ്വെയർ ആയാലും സോഫ്റ്റ്വെയർ ആയാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു യൂസർ എക്സ്പീരിയൻസ് ആയാലും വളരെ വളരെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ 40,000 രൂപയ്ക്ക് മുകളിലൊരു ഫോൺ വാങ്ങിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ തീർച്ചയായിട്ടും വേണമെന്നുള്ളൊരു ആളായിരിക്കും. അപ്പോൾ അങ്ങനൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റേ സാംസങ്ങും ഐഫോണും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ലോവസ്റ്റ് ബ്രാൻഡ് ചൂസ് ചെയ്യാതെ സാംസങ്ങിലോ ഐഫോണിലോ നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ. അതേപോലെ രണ്ടാമത്തെ ഫോണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും iPhone 11 ആണ്. iPhone 11 ചൂസ് ചെയ്യാനുള്ള കാര്യം, നമുക്ക് 11 ഹയർ പ്രൈസ് ആയിരുന്നു. ഇപ്പോൾ 49,999 രൂപയ്ക്ക് നിങ്ങൾക്ക് iPhone 11 വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എൻ്റെ രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ 40,000-50,000 രൂപയ്ക്കകത്താണ് നിങ്ങളൊരു ബഡ്ജറ്റെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ഫോണുകൾ ഓപ്റ്റ് ചെയ്യുക. 50,000 രൂപ മുതൽ 40,000 രൂപ വരെയുള്ള ഫോണിൽ നമുക്ക് എടുത്തു പറയേണ്ട രണ്ടുമൂന്ന് ഫോണുകളിൽ ഒന്നാണ് ഷവോമിയുടെ MI 11R, അതേപോലെ വിവോ X60, അതേപോലെ ASUS-ൻ്റെ റോക്ക് ഫോൺ 5ഉം എടുത്തു പറയേണ്ട രണ്ടുമൂന്ന് ഫോൺസാണ്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, സാംസങ്ങിനോടും ഐഫോണിനോടും ആ കട പിടിച്ച് നിൽക്കുന്ന രണ്ടുമൂന്ന് ഫോണുകളാണിവ. അപ്പോൾ നിങ്ങൾ ഇതിനിടയിൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ മറ്റ് ബ്രാൻഡുകൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോണുകളുടെ നോക്കുക. അപ്പോൾ അടുത്തത് നമ്മുടെ 30-40 റേഞ്ചാണ്. അപ്പോൾ 30-40 റേഞ്ചിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരുന്നൊരു ഫോൺ തന്നെയാണ് OnePlus 9R. അപ്പോൾ OnePlus 9R 5G നിങ്ങൾ തീർച്ചയായിട്ടും കാത്തിരുന്നൊരു ഫോണായിരിക്കും. ഒട്ടുമിക്ക ആളുകൾക്കും OnePlus എന്ന് പറയുന്ന ബ്രാൻഡ് കുറച്ച് പ്രീമിയം ബ്രാൻഡ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും OnePlus 9 ഒരു പ്രീമിയം ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഈ പ്രീമിയം ബ്രാൻഡായിട്ടുള്ള OnePlus ആണ് എൻ്റെ ഒരു 30-40 കാറ്റഗറിയിൽ ഫസ്റ്റ് ഫോണായിട്ട് വരുന്നത്. സെക്കൻഡ് ഫോണെന്ന് പറയുന്നത് വിവോയുടെ X60 ആണ്. കാര്യം വിവോയുടെ തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളൊരു ഫോണാണ് വിവോ X60 എന്ന് പറയുന്നത്. ക്യാമറയൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ സാംസങ്ങിൻ്റെ SE ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാമറ, അല്ലെങ്കിൽ ഐഫോണുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സെപ്ഷണൽ ക്യാമറയാണ് വിവോ X60. അപ്പോൾ എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് നിങ്ങൾ 30-40 ബഡ്ജറ്റ് റേഞ്ചാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നോക്കേണ്ട രണ്ട് ഫോണെന്ന് പറയുന്നത് OnePlus 9R 5G അതേപോലെ വിവോ X60. 30-40K അല്ലെങ്കിൽ 30,000 രൂപ മുതൽ 40,000 രൂപ ഫോണിൽ എടുത്തു പറയേണ്ട രണ്ട് ഫോണുകളുണ്ട്. അതായത് ഷവോമിയുടെ 10T അതേപോലെ ഓപ്പോയുടെ Reno 5. കാര്യം ഈ രണ്ട് ഫോണുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് രണ്ട് ഫോണുകളുമായിട്ട് കടപിടിക്കുന്ന രീതിയിലുള്ള രണ്ട് ഫോണുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ രണ്ട് ഫോണുകളിലും തൃപ്തരല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ഫോണുകളും നോക്കാവുന്നതാണ്. കാര്യം അതിനോട് സാമ്യതയുള്ള ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഈ രണ്ട് ഫോണുകളിലും ഉണ്ട്. അപ്പോൾ എൻ്റെ ഹോണറബിൾ മെൻഷൻസിൽ വരുന്ന രണ്ട് ഫോണുകളാണ് ഷവോമി MI 10T
അതേപോലെ ഓപ്പോയുടെ റെനോ 5 Pro 5G. നിങ്ങളുടെ ബഡ്ജറ്റ് 30,000 രൂപയ്ക്കകത്ത്, അതായത് 20,000 മുതൽ 30,000 രൂപയ്ക്കകത്താണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒരു ഫോണാണ് റിയൽമിയുടെ X7 Pro 5G, അതേപോലെ സാംസങ് ഗാലക്സി A52. കാരണം ഈ രണ്ട് ഫോണുകളുടെയും സ്പെസിഫിക്കേഷൻസ് ആ ഒരു 30,000 റേഞ്ചിൽ ടോപ്പ് നോച്ചാണ്. അതേപോലെ ആ ഒരു ക്യാമറയുടെ വ്യത്യാസവും ഒരു നമുക്ക് ആ ഒരു 40,000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു ക്യാമറയുടെ ഒരു ഡെഫിനിഷൻസൊക്കെ നിങ്ങൾക്ക് ഈ രണ്ട് ഫോണിലും കിട്ടും. അതേപോലെ സ്പെസിഫിക്കേഷൻസൊക്കെ എന്ന് പറയുന്നത് 30,000 രൂപയ്ക്ക് മുകളിലുള്ള ഫോണുമായിട്ട് കടപിടിക്കുന്ന രീതിയിലുള്ളൊരു സ്പെസിഫിക്കേഷൻസും ഇതിൽ ബോത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫിക്കേഷൻസ് ഇതിനെപ്പറ്റി പറയാത്തത് നമ്മുടെ വീഡിയോ ലെങ്ത് ഒരുപാടാവും എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫോണിനെ പറ്റി സ്പെസിഫിക്കേഷൻസിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ എന്നെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഫോണുകളാണ് എൻ്റെ ഒരു ബഡ്ജറ്റ് ലൈനകത്ത് നിൽക്കുന്ന ബെസ്റ്റ് ഫോണായിട്ട് എനിക്ക് തോന്നിയത്. ഹോണറബിൾ മെൻഷൻസായിട്ട് എടുത്ത് പറയാൻ പറ്റിയ രണ്ട് ഫോണുകൾ എന്ന് പറയുന്നത് വൺ പ്ലസിൻ്റെ തന്നെ നോഡും അതേപോലെ വിവോയുടെ V20 ഹോണറബിൾ മെൻഷൻസിൽ ചൂസ് ചെയ്യാവുന്ന രണ്ട് ഫോണുകളാണ്. അടുത്തൊരു കാറ്റഗറിയാണ് എന്നോട് ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത് 10,000 രൂപ മുതൽ 20,000 രൂപയ്ക്കകത്തുള്ള ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഏതാണെന്നാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടിൽ ഡേറ്റ് ഞാൻ ചൂസ് ചെയ്യുന്നൊരു അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു ഫോണ് Realme 8 Pro. അതേപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഷവോമിയുടെ തന്നെ Redmi Note 10 Pro Max. ഈ രണ്ട് ഫോൺസാണ് എനിക്ക് ഈ 20,000 രൂപയ്ക്ക് അകത്ത് അല്ലെങ്കിൽ 10,000 to 20,000 ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് എന്ന് തോന്നുന്നത്. കാര്യം ഇത് ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് റിയൽമി 8 Pro ക്യാമറ എക്സെപ്ഷണൽ ക്വാളിറ്റിയാണ്. അതുമാത്രമല്ല നോട്ട് 10 Pro Max സ്പെസിഫിക്കേഷൻസും വളരെ ബെറ്ററാണ്. അപ്പോൾ ക്യാമറസിൻ്റെ ഒരു കമ്പാരിസൺ വരുമ്പോൾ Realme 8 Pro എന്തായാലും സിഗ്നിഫിക്കൻ്റ്ലി ബെറ്റർ ആയിരിക്കും. അതേപോലെ സ്പെസിഫിക്കേഷൻസിൻ്റെ കാര്യം പറയുമ്പോഴും ആ നോട്ട് 10 Pro Max ഹയർ എൻഡിൽ തന്നെയാണ്. ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് ആ 10,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണുകളിൽ ഏതാണ് ബെസ്റ്റ് എന്നാണ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സാംസങ് ഗാലക്സിയുടെ F12 ആണ് 10,000 രൂപയ്ക്ക് താഴെയുള്ള ബെസ്റ്റ് ഫോണ് ഇതുവരെ ഉള്ളതിൽ. ഞാൻ സാംസങ്ങിൻ്റെ ഒരു ബിഗ് ഫാൻ അല്ല, പക്ഷെ സാംസങ് ഈയിടെയായിട്ട് ഇറക്കുന്ന ഫോൺസിനെന്തോ മറ്റുള്ള ഫോണുകളിലേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നി. അതേപോലെ പഴയ പോലത്തെ ആ ലാഗ് ഇഷ്യൂസൊന്നും ഇല്ല. പോരാത്തതിന് ഈ F12 വരുന്നത് 8nm പ്രോസസ്സറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ F12 വളരെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും. എൻ്റെ രണ്ടാമത്തെ സജഷൻ എന്ന് പറയുന്നത് ആ Xiaomi Redmi 9 Prime ആണ്. F12 കഴിഞ്ഞാൽ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതാണ്. കാര്യം സ്പെസിഫിക്കേഷൻ വൈസാണ് ഞാനീ പറയുന്നത്. സ്പെസിഫിക്കേഷൻ വൈസ് വരുമ്പോൾ F12 ഒപ്പം അടുത്ത് നിൽക്കുന്നത് പിന്നെ ഉള്ളത് ഷവോമിയുടെ Redmi 9 Prime ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗായ്സ് 50,000 രൂപ മുതൽ 10,000 വരെ ഉള്ള എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. തീർത്തും ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു സജഷനാണ്. അതേപോടൊപ്പം ഞാൻ കൂടുതലും നോക്കുന്നത് സ്പെസിഫിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ്. ഇതിൽ ഞാൻ ക്യാമറ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ടുള്ളത് നമ്മുടെ Realme 8 Pro മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീർത്തും സ്പെസിഫിക്കേഷൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ഓപ്ഷൻ തീർത്തും ഗെയിമേഴ്സിന് ഉറപ്പായിട്ടും നോക്കാം. ആ ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്നവർ തീർത്തും എൻ്റെ ഈ ഒരു ഓപ്ഷൻ എടുക്കരുത്. കാരണം ഞാൻ ക്യാമറ ചൂസ് ചെയ്തിട്ടല്ല ഈ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്, തീർത്തും സ്പെസിഫിക്കേഷൻ നോക്കിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗായ്സ്, സീ യു നെക്സ്റ്റ് ടൈം, ബൈ.